സലാം പറയൽ ഇന്ന് ഒരു ഫാഷനാണ്. അറിയുന്നവനെന്നോ അറിയാത്തവനെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ സിഖുകാരനെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ എന്നെന്നും കാണുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ പോക്ക് അപകടമാണ്. ആർക്ക് സലാം പറയണമെന്നോ ആർക്ക് സലാം പറയണമെന്നോ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമാക്കി അതിലൂടെ മനസ്സിലാക്കിയെടുത്ത കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾക്കെതിരാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര് സലാം പറയണം, ആർക്ക് സലാം പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാം കൂടി പരത്തി പറഞ്ഞ് വലിയ ഒരു വീഡിയോ നിർമ്മിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ സ്ത്രീകൾക്ക് സലാം പറയാൻ പറ്റുമോ അല്ലെങ്കിൽ സ്ത്രീകൾ സലാം പറയാൻ പറ്റുമോ എന്ന ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങിയാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പുരുഷന് സലാം പറയുന്നത് പോലെയാണ് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് സലാം പറയുക എന്നുള്ളത്. ഒരു സ്ത്രീയും പുരുഷനുമാണ് ഉള്ളതെങ്കിൽ ആ പുരുഷൻ ഭർത്താവോ യജമാനനോ അല്ലെങ്കിൽ സഹോദരന്മാരോ അതല്ലെങ്കിൽ വിവാഹ ബന്ധം ഹറാമായ ആളുകളോ ആണെങ്കിൽ അവർക്ക് പരസ്പരം സലാം പറയൽ സുന്നത്താണ്. സലാം ഒരാൾ പറഞ്ഞാൽ മറ്റേയാൾ അത് മടക്കൽ നിർബന്ധവും ആണ്. മഹാനായ നബവി ഇമാമിൻ്റെ അദ്ഖാറിൽ അതിൻ്റെ 226-ാമത്തെ പേജിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. കണ്ടാൽ വികാരം തോന്നാത്ത ഒരു വൃദ്ധ സലാം പറയുന്നതും ഒരു വൃദ്ധയ്ക്ക് സലാം പറയുന്നതും രണ്ടും സുന്നത്താണ്, അങ്ങനെ പറഞ്ഞാൽ മടക്കൽ നിർബന്ധവുമാണ് എന്ന് തുഹ്ഫ 2-ാം വള്യം 223-ാമത്തെ പേജിൽ കാണാം. ഒരു സംഘം സ്ത്രീകൾ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഒരു പുരുഷൻ കടന്നു ചെല്ലുകയും ആ പുരുഷൻ ആ കൂട്ടത്തിന് സലാം പറയുകയും ചെയ്താൽ ആ കൂട്ടത്തിൽ പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ സലാം മടക്കൽ നിർബന്ധമാണ്. ഒരു സംഘം സ്ത്രീകൾ ഒരുമിച്ച് കൂടിയ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്ന ഒരു പുരുഷൻ ആ സ്ത്രീ സമൂഹത്തിന് വേണ്ടി സലാം പറഞ്ഞാൽ ആ സമൂഹത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണ് ആ സലാം മടക്കൽ നിർബന്ധമാണ്. എല്ലാവരും മടക്കൽ അനുവദനീയമാണ്. അതേസമയത്ത് ഒരാളെങ്കിലും മടക്കൽ അവിടെ നിർബന്ധമാണ്. അത് തുഹ്ഫയുടെ 2-ാം വള്യം 223-ാമത്തെ പേജിൽ കാണാം. ഒരു സംഘം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം സ്ത്രീകൾ എന്നാണെന്ന് ശിവരാമലീസിയുടെ 8-ാം വള്യം 52-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സംഘം ആളുകൾ അല്ലെങ്കിൽ ഒരു സംഘം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ശിവരാമലീസിയുടെ 8-ാം വള്യം 52-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സംഘം സ്ത്രീകളിലേക്ക് കയറി ചെല്ലുന്ന ഒരു പുരുഷൻ സലാം പറഞ്ഞാൽ അത് ചെറിയവരാവട്ടെ പിന്നെ യുവതികളാണെങ്കിലും വൃദ്ധന്മാരാണെങ്കിലും ഒക്കെ ഒരു സംഘം ആളുകളുണ്ട്, ഒന്നിലധികം ആളുകളുണ്ട്, ആ സ്ഥലത്തേക്ക് സലാം പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു പെണ്ണ് സലാം പറയാൻ മടക്കൽ നിർബന്ധമാണ്. രണ്ടുപേരും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള മുഴുവൻ ആളുകളും സലാം മടക്കുക എന്നുള്ളത് അനുവദനീയവുമാണ്. ഇങ്ങനെ ഒരു സംഘത്തിലുള്ള മുഴുവൻ ആളുകളും സലാം മടക്കിയാൽ എല്ലാവർക്കും ഫർളായ ഒരു സലാം മടക്കിയതിൻ്റെ കൂലി കിട്ടുമെന്ന് അയ്യാനത്ത് താലിബിൻ്റെ 4-ാം വള്യം 185-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. മുഗനി പോലത്തെ കിതാബ് മുഗനിയിലും അസ്നയിലുമൊക്കെ പറയുന്നത് കാണാം. ഒരു സംഘം സ്ത്രീകൾ ഒരാൾക്ക് സലാം പറഞ്ഞു അല്ലെങ്കിൽ ഒരു വൃദ്ധ ഒരു പുരുഷന് സലാം പറഞ്ഞു, ഇങ്ങനെ ഒരു വൃദ്ധ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സംഘം സ്ത്രീകൾ ഒരു പുരുഷന് സലാം പറഞ്ഞാലോ അത് കറാഹത്തല്ല, അവിടെ ഒരു ഫിത്നെ പേടിക്കാനില്ല എന്നതാണ് അതുകൊണ്ട് കാരണമെന്ന് കിതാബുകൾ കാണാം. ഇനി ആ സംഘത്തിൽപ്പെട്ട ഒരു പെണ്ണ് വേണമെങ്കിൽ പുരുഷന് ഇങ്ങോട്ട് സലാം പറയാം, സംഘത്തിൽപ്പെട്ട ഒരു പെണ്ണ് പുരുഷന് സലാം പറയാം, അത് സുന്നത്താണ്. അല്ലെങ്കിൽ ആ പുരുഷൻ സംഘത്തിന് അങ്ങോട്ട് സലാം പറയാം, രണ്ടും സുന്നത്താണ്. രണ്ടാണെങ്കിലും പറഞ്ഞതിൻ്റെ എതിർഭാഗത്തുള്ള ആളുകൾ സലാം മടക്കൽ നിർബന്ധമാണ്. ഷർവാനിയുടെ 9-ാം വള്യം 223-ാമത്തെ പേജിൽ ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. തൻ്റെ കൂടെ മറ്റൊരാളും ഇല്ലാത്ത സമയത്ത് മറ്റൊരു സ്ത്രീയും കൂടെ ഇല്ല, ഈ ഒരു സമയത്ത് അന്യവളായ കണ്ടാൽ ആശിക്കപ്പെടുന്ന ഒരു പെണ്ണ് ഒരു പുരുഷന് സലാം പറയുക എന്നുള്ളത് ഹറാമാണ്. ഇനി ഒരു പുരുഷൻ അങ്ങനത്തെ ഒരു പെണ്ണിന് സലാം പറഞ്ഞാൽ ആ പെണ്ണ് അത്തരം സലാം മടക്കലും ഹറാമാണ് എന്ന് കിതാബിൽ കാണാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് ഈ വിഷയമാണ് പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്യ സ്ത്രീകൾ വന്നിട്ട് പുരുഷന്മാർക്ക് ഇങ്ങോട്ട് സലാം പറയുന്നത് കാണാം.
അന്യപുരുഷന്മാർ സലാം പറയുമ്പോൾ സ്ത്രീകൾ മടക്കുന്നതും കാണാം, രണ്ടും ഹറാമാണ്. അതേസമയത്ത് ഒരു പെണ്ണ്, ഒരു അന്യ പെണ്ണ് ഒരു പുരുഷനെ സലാം പറഞ്ഞു, അവനത് മടക്കി, എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമല്ല, അത് കറാഹത്താണ്. ഇനി ഒരു അന്യ പെണ്ണിന് പുരുഷൻ സലാം പറയുക എന്നുള്ളത്, കടാരാശിക്കപ്പെടുന്ന ഒരു അന്യ പെണ്ണിന് പുരുഷൻ സലാം പറയുക എന്നുള്ളത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് കറാഹത്താണ്, സ്ത്രീയുടെ അത് മടക്കിൽ സ്ത്രീക്ക് ഹറാമുമാണ്. എന്താണ് ഇങ്ങനെ രണ്ട് രൂപത്തിൽ വരാനുള്ള കാരണം? അതും കിതാബ് വിശദീകരിക്കുന്നുണ്ട്. ഒരു അന്യ പെണ്ണ് പുരുഷന് സലാം പറയുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഈ പെണ്ണിനോട് പ്രത്യേകമായൊരു മമത, ഒരു പ്രത്യേകമായൊരു വികാരം ജനിപ്പിക്കാൻ അത് കാരണമായേക്കാം എന്നതാണ് അതിന്റെ കാരണം. അതേസമയത്ത് ഒരു പുരുഷൻ പെണ്ണിനോട് അങ്ങോട്ട് സലാം പറഞ്ഞത് കൊണ്ട് പെണ്ണ് ഇങ്ങോട്ട് പറയുന്നതും തമ്മിലുള്ള ഒരുപാട് അന്തരങ്ങളുണ്ട്. കൂടുതൽ പ്രയാസം ഉണ്ടാക്കുക പെണ്ണ് തുടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെണ്ണിനത് ഹറാമായതും പുരുഷന് കറാത്തായതുമെന്നും കിതാബിൽ കാണാം. തുഹ്ഫയുടെ 9-ാം പണ്യം 223-ാമത്തെ പേജിൽ തന്നെ ഈ വിഷയം എടുത്തുദ്ധരിച്ചത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു അന്യ പെണ്ണ്, കാമവികാരം തോന്നിപ്പിക്കുന്ന ഒരു പെണ്ണ് ഒരു കാരണവശാലും പുരുഷന് സലാം പറയരുത്, അത് ഹറാമാണ്. ഇനി അങ്ങനത്തെ ഒരു പെണ്ണിന് പുരുഷൻ സലാം പറഞ്ഞാൽ മടക്കാനും പോകരുത്, അതും ഹറാമാണ് എന്നത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ ഈ രൂപത്തിൽ തന്നെ അത് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അമുസ്ലിം സലാം പറഞ്ഞാൽ അലൈക്ക എന്ന് പറഞ്ഞ് മടക്കുക, എന്നാൽ അമുസ്ലിമിന് സലാം പറയൽ ഹറാമാണ് എന്ന് കിതാബിലുണ്ട്. അതേപോലെ തന്നെയാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളുടെയും അവസ്ഥ. ഇസ്ലാം മുസ്ലിം ആയിരുന്നു, അവൻ ഇസ്ലാം തെറിച്ചുപോയതാണ്, അവന് സലാം പറയലോ അവന്റെ സലാം മടക്കലൊന്നും ചെയ്യരുത്, അതൊക്കെ വലിയ ഗുരുതരമായ പിഴവുകളാണ്, അത് ഹറാമാണ് എന്ന് നിഹായയുടെ 8-ാം പള്ളി 52-ാമത്തെ പേജിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാം സലാം പറയുമ്പോഴും അത് ഫാഷനാക്കി മാറ്റാതെ ഇബാദത്താണെന്ന് മനസ്സിലാക്കി അത് പറയേണ്ടവർക്ക് മാത്രം പറയുകയും ആരെങ്കിലും പറഞ്ഞാൽ പറയേണ്ടവർ പറഞ്ഞാൽ മാത്രം അത് മടക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി അതോടൊപ്പം സലാമിനെ പറയേണ്ട ആളുകളോ സലാം പറയാതിരിക്കരുത്. വളരെ കൂടെ നമ്മൾ സലാം പറയുകയും അതിലൂടെ ഒരുപാട് സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സലാം പറയേണ്ട രൂപത്തിൽ നമ്മൾ സലാം പറയുക, പറയേണ്ടവരോട് പറയുക എന്നത് നമ്മൾ വളരെ കൂടുതൽ മനസ്സിലാക്കുക. അള്ളാഹു തഹാല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ.